ഹേ ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഗെയിമും നിർത്താൻ പോവാണ്, നമ്മളെ വിട്ട് പോകാൻ പോവാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ നോക്കി വീഡിയോസൊക്കെ നോക്കിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ എന്തുകൊണ്ടാണ് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ നിർത്താൻ പോകുന്നതെന്ന് പറയാം. അപ്പം ആദ്യം തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി ആക്ടിവിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ആ ഒരു ഗെയിം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും. പക്ഷേ ഈ ആക്ടിവിഷൻ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ആണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതായത് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ വാർസോൺ, അതായത് കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ മൊബൈൽ എന്ന് പറയുന്ന പുതിയൊരു ഗെയിം വരാൻ പോകുന്നുണ്ട് മൊബൈലിലേക്ക്. അപ്പം ആ ഒരു ഗെയിം വരുമ്പോഴത്തേക്കും നൈസായിട്ട് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ, പഴയ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനെ നൈസായിട്ട് റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും ഈ വാർസോൺ മൊബൈൽ വരാൻ പോകുന്നത്. അപ്പം അത് ആക്ടിവിഷൻ എന്ന് പറയുന്ന കമ്പനി ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല ആ ഒരു കാര്യം. പക്ഷേ അതിൻ്റെ കുറച്ച് പ്രൂഫ്, അതായത് കുറച്ച് ഡോക്യുമെൻ്റ് പ്രൂഫാണ് താഴെ നിങ്ങൾക്കൊരു വൈറ്റ് ഇതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കോൾ ഓഫ് ഡ്യൂട്ടി ഈ ഒരു ഗെയിം, കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ എന്ന് പറയുന്ന ഗെയിം ഓൺ ചെയ്യുന്നത് ടിമി എന്ന് പറയുന്ന സ്റ്റുഡിയോ ആണ്. അതായത് അവരുടെ ക്രിയേറ്റേഴ്സ് അതാണ്. ടിമി എന്ന് പറയുന്നത് ടെൻസൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ഗെയിം റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ചൈന ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളിൽ ഈ ഗെയിം റീപ്ലേസ് ചെയ്യും. അതായത് അവിടെ എന്താ പറയുക, നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിന് മാറ്റിയിട്ട് അതിന് പകരം വാർസോൺ മൊബൈൽ അവിടെ റീപ്ലേസ് ചെയ്യും. പക്ഷേ ചൈനയെ പഴയ കണക്കാരെ കാണും. അപ്പോൾ ഈ ഗെയിം ബാൻ ചെയ്തെന്നോ അല്ലെങ്കിൽ ഇത് ടെമ്പററി സ്റ്റോപ്പ് ചെയ്തതോ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. ഇതിനെ ഒരു പേസ് ഔട്ട് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഗെയിം പ്ലേ സ്റ്റോറിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഫീഷ്യലി കൺഫേം അല്ല. പ്ലേ സ്റ്റോറി ഗെയിം പഴയതുപോലെ കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും പുഷ് ചെയ്യാതെ അത് അങ്ങനെ ഇട്ടേക്കും. അങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം ഇത് ഒഫീഷ്യലി ഇത് കൺഫർമേഷൻ അല്ല. അപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനെ പറ്റി വീഡിയോ ഇട് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ കേട്ടത് സത്യം തന്നെയാണ്. ഇങ്ങനെ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിനെ നൈസായിട്ട് ഒന്ന് തഴഞ്ഞ് മാറ്റിയിട്ട് അതിന് പകരം വാർസോൺ മൊബൈലിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇത് ആക്ടിവിഷൻ കൺഫേം ചെയ്യണം. അതായത് ആക്ടിവിഷൻ എന്ന് പറയുന്ന കമ്പനി കൺഫേം ചെയ്യണം ഞങ്ങളിതുപോലെ നിർത്താൻ പോവുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവരിനി കൺഫേം ചെയ്യുന്ന ഒരു പ്രൊസീജിയറും കൂടെ മാത്രമേ ഉള്ളൂ. അതായത് കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു ഗെയിമിനെ ഉണ്ടാവില്ല, നിർത്തി പോവുകയാണെന്നുള്ള കാര്യം. കൺഫേം ചെയ്യുന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലും കാണും, വാർസോൺ മൊബൈലും പ്ലേ സ്റ്റോറിൽ കാണും. പക്ഷേ വാർസോൺ മൊബൈലിനായിരിക്കും കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുന്നത്. മറ്റേതിനെ നൈസായിട്ട് തഴഞ്ഞു വിടുന്നൊരു പരിപാടിയായിരിക്കും. അപ്പം എന്തായാലും ഇപ്പം ഇങ്ങനെയാണ് സംഭവം കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിൻ്റെ കാര്യം. അപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. ഒരു മൊബൈൽ ഗെയിമർ എന്ന നിലയ്ക്ക് എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം മൊബൈൽ പ്ലാറ്റ്ഫോമിലുള്ള അത്യാവശ്യം നല്ല നല്ല വലിയ ഗെയിമുകളൊക്കെ ഒരുവിധം മോശം സിറ്റുവേഷനിലാണ്. BGMI ഇല്ല, അതുപോലെ തന്നെ എപെക്സ് മൊബൈൽ നിർത്താൻ പോകുന്നു. ഇപ്പം കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിൻ്റെ കാര്യം ഇങ്ങനെ. പിന്നെ ഫ്രീ ഫയറിൻ്റെ കാര്യം അതിനൊക്കെ അറിയാമല്ലോ. ഫ്രീ ഫയർ പോയിട്ട് പിന്നെ മാക്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മൊത്തത്തിൽ മൊബൈൽ ഗെയിമിംഗ് ഇനി ആരെങ്കിലും വരണം, ഇനി ആരെങ്കിലും വന്ന് വീണ്ടും ഒരു പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കണം. കാരണം നിങ്ങൾക്കറിയാം കേരളത്തിലേന്നല്ല ഇന്ത്യയിലെ എല്ലാ ഫേമസ് ആയിട്ടുള്ള ഗെയിമേഴ്സും മൊബൈൽ ഗെയിമിൽ നിന്നാണ് രക്ഷപ്പെട്ട് വന്നത്, ഇപ്പോൾ കാണുന്ന നിലയിലെത്തിയത്. അപ്പം സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വീഡിയോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.